വകുപ്പുകൾ തമ്മിലുള്ള വടംമലിക്കൊടുവിൽ ദേശീയപാത നിർമ്മാണത്തിന് തടസ്സമായി നിന്ന മരങ്ങൾ മുറിച്ചുമാറ്റി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വനംവകുപ്പിൻ്റെ പ്രദേശത്തുണ്ടായിരുന്ന മരങ്ങളാണ് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിസന്ധിക്കൊടുവിൽ മുറിച്ചു നീക്കിയത് മരങ്ങൾ മുറിച്ചെങ്കിലും മഴയെത്തിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരണത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ മുറിച്ചു മാറ്റേണ്ട മരങ്ങളുടെ വില അടയ്ക്കുന്നതിനും പകരം ഭൂമി നൽകുന്നതിനുമടക്കം വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം പരിഹരിച്ചത് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇതോടെയാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ചതു മുതൽ വിവാദമായി നിന്നിരുന്ന വൻ മുറിക്കുന്നതിന് ടെൻഡർ നടത്തി നടപടികൾ പൂർത്തീകരിച്ച് ഇവ മുറിച്ചത് ഇതോടെ ദേശീയപാതയിൽ നിർമ്മാണം പൂർത്തിയാകാതെ അവശേഷിക്കുന്ന മൂന്ന് കിലോമീറ്റർ കൂടി ഇനി പൂർത്തീകരിക്കുവാൻ കഴിയും എന്നാൽ മരങ്ങൾ മുറിച്ചെങ്കിലും മഴക്കാലമെത്തിയതോടെ ടാറിങ് ജോലികൾ പൂർത്തീകരിക്കുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ മരങ്ങൾ വെട്ടിയെന്ന് പറയുക വെട്ടിയിട്ടുണ്ടെങ്കിലും കാലവർഷം എടുത്തിരിക്കുകയാണ് ഈ കാലവർഷം കൊടുമ്പരി കൊള്ളുന്ന ഈ സമയത്ത് ഇനി ടാറിങ് മറ്റുള്ള ജോലികൾ നടക്കുന്നതിന് വളരെയേറെ കാലതാമസം നേരിടും അതുകൊണ്ട് ഈ ഫോറസ്റ്റിന്റെ കെടുകാരിസ്ഥത വന്നത് മൂലം ദേശീയപാതാ വികസനം വളരെയേറെ ഏറെ താമസിച്ചിരിക്കുകയാണ് ഇനിയും അത് അനന്തമായി നീണ്ടുപോകാനാണ് സാധ്യത അതുകൊണ്ട് അടിയന്തരമായി അടിയന്തിരമായി അതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ സർക്കാരിൻ്റെ നിന്ന് ഉണ്ടാവേണ്ടതാണ് കാലങ്ങളിലെ ശേഷം മലയോരത്തിന് കിട്ടിയ ദേശീയപാതാ വികസനം വർഷങ്ങൾ പിന്നിടുമ്പോൾ അല്പം കൂടി കാത്തിരുന്നാലും ഇത്തവണയെങ്കിലും ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്ന സന്തോഷത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ രാജകുമാരി